സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിപിൻ വിജയൻ. ഇന്ന് കൊറോണയും കോവിഡ് ഭീതിയും ആണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയം. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കോവിഡ് കേസുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂടുതലായിട്ട് വരുന്നു. വരുന്ന കേസുകൾ അധികവും പുറം രാജ്യങ്ങളിൽ നിന്നോ പുറം സംസ്ഥാനങ്ങളിൽ നിന്നോ വന്നവരാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ തന്നെ കോവിഡ് വ്യാപനം നടക്കുന്നുണ്ടെങ്കിൽ കൂടി ജനസാന്ദ്രത കൂടിയ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ തോതും വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ഡൽഹി, ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ തോത് വളരെ കൂടുതലാണ്. നമ്മുടെ നാടുകളിലേക്ക് വരുന്ന യാത്രക്കാരിൽ അധികം പേരും ഈ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള യാത്രക്കാരോ ആയതുകൊണ്ട് അവരിൽ നടത്തുന്ന പരിശോധനകൾ പലതും പോസിറ്റീവായിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ രോഗത്തെ മൊത്തം കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 56 ലക്ഷത്തോളം ആളുകൾക്ക് കോവിഡ് പോസിറ്റീവായിട്ട് കണ്ടെത്തുകയും അതിലേകദേശം 3.5 ലക്ഷത്തോളം ആളുകൾ മരിക്കുകയും ഈ സ്ഥിതി നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 158,000 ആളുകളിൽ കോവിഡ് പോസിറ്റീവായിട്ട് കാണുകയും 4,500 പരം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. കേരളത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്നലെ 28 മെയ് 2020 ഈവനിങ്ങിലത്തെ സമയത്തെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 1,004 പോസിറ്റീവായിട്ട് കാണുകയും 7 മരണം നടക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ, അതായത് 29 മെയ് 2020 രാവിലെ കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ ഒരു മരണം കൂടി നടന്നിരിക്കുന്നു. ഈ മരണങ്ങളുടെ എണ്ണം, കേസുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കൂടി വരാനുള്ള സാധ്യതയാണ് ഇനിയും കാണുന്നത്. നമ്മുടെ ജാഗ്രത നമ്മൾ തുടർന്നേ പറ്റൂ. പ്രായം മാത്രമല്ല ഈ രോഗം തീവ്രമാവാനുള്ള കാരണങ്ങൾ. മറ്റ് അസുഖങ്ങളുടെ സാന്നിധ്യവും ഈ രോഗത്തിൻ്റെ തീവ്രത കൂട്ടുന്നതാണ്. ഉദാഹരണമായിട്ട് ക്യാൻസർ, നിയന്ത്രണമല്ലാത്ത ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസസ്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു സ്ഥിരമായിട്ട് നിൽക്കുന്ന അസുഖങ്ങളും നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കുന്നതും നമുക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂട്ടുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ അസുഖങ്ങളുള്ളവരിൽ ഈ രോഗം തീവ്രമാവാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇത്രയെല്ലാം കേട്ടു. ഇനി എന്താണ് നമുക്ക് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്? നമ്മളെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോഷ്യൽ ഡിസ്റ്റൻസ്, സാമൂഹിക അകലം പാലിക്കുക എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ സ്വയം സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാസ്കുകൾ ഉപയോഗിക്കുക, ഹാൻഡ് സാനിറ്റൈസറുകൾ ഉപയോഗിച്ചുള്ള കൈ കഴുകലുകൾ, നമ്മുടെ വ്യക്തി ശുചിത്വം പാലിക്കുന്നതെല്ലാം നിർബന്ധമായിട്ട് നമ്മൾ തുടരേണ്ടതാണ്. സോപ്പും ഉപയോഗിച്ച് 20 മിനിറ്റോ 20 സെക്കൻഡോളം കൈ കഴുകുന്നത് ഈ വൈറസിനെ പ്രതിരോധിക്കാനായിട്ട് വളരെ ശക്തമായ ഒരു സ്റ്റെപ്പാണ് എന്ന് ലോകാരോഗ്യ സംഘടന തന്നെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പറഞ്ഞ് ഇത്രയാണ് ഞാൻ കൊറോണയെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇനി നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രായമായവരിലാണ് ഈ അസുഖം തീവ്രമാവുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകളും മേൽ പറഞ്ഞ അസുഖങ്ങളുള്ള ആളുകളും പുറത്തിറങ്ങി സഞ്ചരിക്കുന്നത് ഒന്ന് കുറച്ചാൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ യാത്രകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട അവസരങ്ങളിൽ നമുക്ക് വ്യക്തി ശുചിത്വത്തിന് വേണ്ടിയിട്ടുള്ള മാസ്കുകളും ഹാൻഡ് സാനിറ്റൈസറുകളും എല്ലാം നമ്മുടെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. താരതമ്യേന പ്രായം കുറഞ്ഞ ആളുകളിൽ ഈ അസുഖം വരികയാണെങ്കിൽ പോലും അത് തീവ്രമാവാതെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയുള്ള നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ മനസ്സിലാവുന്നത്. മഴ വന്നു തുടങ്ങുന്നു. സ്ഥിരമായിട്ട് പല സ്ഥലങ്ങളിലും മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ മഴക്കാല രോഗങ്ങൾ കൂടി പടർന്നു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെയധികമാണ്. തിരിച്ച് എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ അസുഖങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കൂടി നിങ്ങൾ പാലിക്കാൻ നിർബന്ധിതമായും ശ്രദ്ധിക്കുക. കാരണം അസുഖങ്ങൾ ഏതാണെങ്കിലും നമ്മുടെ ജീവന് അമൂല്യമാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ മഹാമാരിയെയും ഇതുപോലുള്ള പകർച്ചവ്യാധികളെയും നേരിടാം. എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. നമസ്കാരം.